സ്നേഹമുള്ളവരെ, അനുയാത്രയുടെ 9-ാം ദിവസത്തേക്ക് സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിഷയത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. മാറിവാനിസ് തിരുമേനയുടെ ആത്മീയ സബരിയിൽ അദ്ദേഹം വളരെ പ്രത്യേകമാംവിധം ശ്രദ്ധ കൊടുത്ത ഒരു കാര്യമാണ് സാംസ്കാരിക അനുരൂപണം. ഒരുപക്ഷെ സാംസ്കാരിക അനുരൂപണം, ഇൻകൾച്ചറേഷൻ ഓർ ഇന്ത്യനൈസേഷൻ, ഇങ്ങനെയുള്ള വാക്കുകൾ പോലും 1970-കൾക്ക് ശേഷമാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. 2-ാം വത്തിക്കാൻ സൂനകദോസിൻ്റെ പഠിപ്പീതികൾ പ്രായോഗികമാക്കുന്നതിന്, ആരാധനാക്രമത്തിന് നവീകരണം തുടങ്ങിയ വിഷയങ്ങളിൽ നാം ശ്രമിച്ചു തുടങ്ങിയപ്പോൾ ഉയർക്കൊണ്ട വാക്കുകളാണ് ഈ സാംസ്കാരിക അനുരൂപണവും ഇന്ത്യനൈറ്റ് ഭാരതവൽക്കരണം തുടങ്ങുന്ന സ്വപ്നകൾ. എന്നാൽ ഈ വാക്കുകൾ മലയാളക്കാരെ കേൾക്കുന്നതിന് ഏതാണ്ട് 1/2 നൂറ്റാണ്ട് മുമ്പ് തന്നെ സഭയ്ക്ക് ഇപ്രകാരം ഒരു ആത്മീയ ദർശനത്തെ പകർന്നു കൊടുത്ത വ്യക്തിയാണ് മാറിവാനിസ്. അദ്ദേഹം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായി നിന്നപ്പോൾ, കൃത്യമായി പറഞ്ഞാൽ 1919, വളരെ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് മലങ്കര ഓർത്തഡോക്സ് സഭയിൽ അദ്ദേഹം തുടക്കം ചെയ്തു. ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ വിശുദ്ധ കുർബാന പൂർണ്ണമായും കൊറിയാനി ഭാഷയിലാണ്. അന്ന് അദ്ദേഹം സെറാംപൂരിൽ ആയിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയെ മലയാളത്തിലേക്ക് അദ്ദേഹം തർജ്ജമ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന പത്രോസ് എന്ന് പറയുന്ന വൈദ്യം, പിന്നീട് അദ്ദേഹം പത്രോസ് മാർ ഒസ്താത്തിയോ എന്ന പേരിൽ മെത്രാനായി അഭിഷിക്തനാകി പുത്തൻകുരിശിലുള്ള ദേറാടെ സ്ഥാപകനായി മാറുകയും ചെയ്തു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാറിവാനിസ് തിരുമേനി നമ്മൾ ഈ സുറിയാനി തക്ത, അതിൻ്റെ മൂലകൃതി നോക്കി മലയാളത്തിലേക്ക് പറഞ്ഞു കൊടുക്കുകയും പത്രോസ് എന്ന് പറയുന്ന ഈ ബഹുമാനായ വൈദികൻ അത് എഴുതിയെടുക്കുകയും ആ നോട്ട് ബുക്കാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആദ്യത്തെ മലയാളം തക്ത എന്ന് വേണമെന്ന് പറയാം. എന്നാൽ ഈ മലയാളത്തിലെ വിവർത്തനം സഭയിൽ ഔദ്യോഗികമായി അംഗീകരിപ്പിക്കുന്നതിന് അദ്ദേഹം ശ്രമിച്ചുവെങ്കിലും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വം അതിനെ അന്ന് അംഗീകരിച്ചു. അന്നത്തെ വിധിവാചകം ഇതായിരുന്നു: മലയാളം ഈസ് പ്രൊഫൈൻ ആൻഡ് സിറിയക് ഈസ് ഡിവൈൻ. സുറിയാനി ദൈവീകം, മലയാളം മോശം. അപ്പോൾ ആരാധനാ ഭാഷയായ സുറിയാനിയിൽ നിന്ന് ഒരു നേരിയ വ്യതിചലനം പോലും അന്ന് ചിന്തിക്കാൻ പറ്റാതിരുന്ന കാലം മാറിവാനിസ് തിരുമേനി എന്നാൽ തകർന്നില്ല. അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ കുർബാന അതിൽ മനുഷ്യർ പങ്കെടുക്കുകയാണ് വേണ്ടത്, അല്ലാതെ മനുഷ്യൻ കാണുകയില്ല. വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെ വളരെയധികം മനസ്സുകൊണ്ട് വിലമതിച്ചിരുന്ന, ജീവിതം കൊണ്ട് വിലമതിച്ചിരുന്ന വ്യക്തിയാണ് മാറിവാനിസ് പിതാവ്. അതുകൊണ്ട് ആ ആത്മീയ രഹസ്യം മനുഷ്യർക്ക് സുവിദിതമായി കിട്ടുന്നതിന്, വ്യക്തമായി കിട്ടുന്നതിന് മാറിവാനിസ് തിരുമേനി മുൻകൈയെടുത്തു. പരമ്പരയിൽ വെച്ച് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായെങ്കിലും മാറിവാനിസ് തിരുമേനി തൻ്റെ പരിശ്രമം തുടരുകയും 1919 മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ആദ്യമായി മലയാളത്തിൽ അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തൽ സംഭവമാണ്. എന്തുകൊണ്ടാണ് ഇതിനെ തുടക്കം കുറിച്ചതെന്ന് പിന്നീട് അദ്ദേഹം തൻ്റെ മെത്രാൻ അഭിഷേക വേദിയിൽ വെച്ച് പറയുകയുണ്ടായി. 1925 അദ്ദേഹം മെത്രാനായി അഭിഷേകം ചെയ്യപ്പെടുകയും അതിനുശേഷം നടന്ന ഒരു സ്വീകരണ യോഗത്തിൽ വളരെ സുദീർഘമായ ഒരു പ്രസംഗം മാറിവാനിസ് തിരുമേനി നടത്തുന്നു. അതിൻ്റെ ഒരു ഭാഗത്ത് വരുമ്പോൾ മാറിവാനിസ് തിരുമേനി പറയുന്നുണ്ട്, കോട്ടയത്തെ കാതോലിക്ക സിംഹാസന സ്ഥാപനം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നതെന്നാൽ നമ്മുടെ സഭ ദേശീയമാക്കി ചെയ്യണം. ഇതൊരു വല്ലാത്ത പ്രയോഗമാണ്. ഭാഷാപരമായി ദേശീയമാക്കി ചെയ്യണം. ഈ ദേശീയമാക്കി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരുപക്ഷെ അന്ന് ആ വേദിയിൽ ഇരുന്നവർക്ക് പോലും മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ ഒരു പ്രയോഗം അന്ന് നിലവിലില്ല എന്നുള്ളതാണ് സത്യം. ദേശീയമാക്കി ചെയ്യുക,
പിന്നെ മാറിയവാന സെരിമിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളും മറ്റും നമ്മൾ ക്രിസ്ത്യാനികൾ വിദേശീയരാണെന്ന് പറയും. അപ്പോൾ കേവലം വിദേശീയമായിട്ട് നമ്മുടെ സഭ നിലനിൽക്കുന്നു. ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്ന് സ്ഥാപിച്ച ഒരു സാധനമായിട്ട് ഈ നാടുമായിട്ട് താതാത്മ്യപ്പെടാതെ നിൽക്കുന്ന ഒരു ആത്മീയ പന്ഥാവായിട്ട് മാറി നിൽക്കുന്ന അവസ്ഥ അത് ശുഭകരമല്ല എന്ന് മാറിയവാന സെരിമിനെ പറയുകയും ഈ നാട്ടിൽ നമ്മൾ ക്രൈസ്തവരും നമ്മുടെ ക്രിസ്തീയ ജീവിതവും അന്യമായി പോകും എന്ന് അദ്ദേഹം അന്നേ നമ്മളെ താക്കീത് ചെയ്തിരുന്നു. എന്നാൽ 2000 ആയപ്പോഴേക്ക് ഏതാണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതും നമ്മൾ മറക്കരുത്. അപ്പോൾ ദീർഘദർശിയെ പോലെ അദ്ദേഹം പ്രവചനം ചെയ്തതാണ് നമ്മുടെ സഭ ദേശീയമാക്കി. അങ്ങനെ പറയുക മാത്രമല്ല, നമ്മുടെ ഭാഷ ആരാധനാ ഭാഷ തുറിയാനി ആയിരുന്നിട്ട് കൂടി വിശുദ്ധ കുർബാനയെ മലയാളത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. 2 വത്തിക്കാൻ സൂനകദോസിന്റെ ആരാധനാപരമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയപ്പോൾ 1964 ലത്തീൻ സഭയിലും 1965 തിരു മലബാർ സഭയിലും വിശുദ്ധ കുർബാനയും ആരാധനയും പൂർണ്ണമായി മലയാളത്തിലേക്ക് വന്നു. എന്നാൽ മലങ്കര സഭയിൽ ഇത് യാതൊരു കോളിളക്കും ഉണ്ടാക്കിയില്ല എന്നുള്ളത് രസകരമാണ്. അത് വത്തിക്കാൻ സൂനകദോസിന്റെ പ്രബോധനങ്ങളോട് അനുകൂലമായി പ്രതികരിക്കാതിരുന്നത് കൊണ്ടല്ല, അതിനു മുമ്പ് തന്നെ നമ്മുടെ സഭാപിതാവ് നമ്മൾക്ക് ആ വലിയൊരു നേട്ടം സ്വന്തമാക്കി തന്നിരുന്നു. ദൈവശാസ്ത്രപരമായി ആത്മീയമായും സഭയുടെ ആ പാരമ്പര്യത്തെ അദ്ദേഹം സമ്പന്നമാക്കി എന്ന് വേണം പറയും. നാം ഒന്ന് ചിന്തിച്ചു നോക്കണം, സഭ റോമിലെത്തിയപ്പോൾ അത് റോമൻ സഭയായി, ഈജിപ്തിലെത്തിയപ്പോൾ ഈജിപ്തിന് സഭയായി, കൊരിന്തിലെത്തിയപ്പോൾ കൊരിന്തയിലെ സഭയായി, എഫേസോസിൽ ചെന്നപ്പോൾ എഫേസോസിലെ സഭയായി, റഷ്യയിൽ ചെന്നപ്പോൾ റഷ്യൻ സഭയായി. എന്നാൽ ഈ സുവിശേഷം ഭാരതത്തിൽ AD 52 വന്നിട്ടും എന്തേ ഒരു ഭാരതീയ സഭ, ഇന്ത്യൻ സഭ എന്ന് വിളിക്കാതെ കൽദായം അന്ത്യോക്യം എന്നൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് ആവശ്യത്തിന് ഇവിടുത്തെ സംസ്കാരവുമായിട്ട് അനുഭവപ്പെടുന്നതിൽ പരാജയപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത് കേവലം പിതാവ് പറയുന്നത് പോലെ വൈദേശികമായി നിൽക്കുന്നത്. ഇതിനെ മാറ്റിക്കുറിക്കണം, ഈ തലവരയെ മാറ്റിക്കുറിക്കണമെന്ന് ബോധ്യമുള്ള ഒരു സഭാപിതാവ് എന്ന നിലയിൽ മാറിവാനി സ്ഥിരമേനി അതിനുള്ള നീക്കം കുറിച്ചത് 1919. ഇതിന്റെ പിന്നിലുള്ള ദൈവശാസ്ത്രപരവും ആത്മീയവുമായ സാധ്യതകളും വളർച്ചകളും നമ്മൾക്ക് പിന്നീട് മനസ്സിലാവാതെ പോയതുകൊണ്ടാവാം അതിന് പിന്നീട് വലിയ പുരോഗമനമുണ്ടാക്കുന്നതിന് നമ്മൾക്ക് സാധിച്ചില്ല എന്നുള്ള ദുഃഖകരമായിട്ട്. ഒരുപക്ഷെ ഈ ചിന്തകളും സംവാദങ്ങളും നടക്കാത്തതുകൊണ്ടാകാം 1919 പുറകിലേക്ക് ഈ സഭയെ മടക്കിക്കൊണ്ടു പോകുന്നതിനുള്ള സംരംഭങ്ങളും അവിടെയും ഇവിടെയുമായിട്ട് കാണുന്നുണ്ട്. വീണ്ടും ഇത് മുഴുവൻ സുറിയാനിവൽക്കരിക്കണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികളെയും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെ മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഒരു ഭാഷയിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നത് കൾട്ടിക് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളുടെ താല്പര്യം മാത്രമായിട്ട് വിശുദ്ധ കുർബാനയെ ആരാധനയും ഒതുക്കിക്കളയുകയും വളരെ സങ്കുചിതമായ രീതിയിൽ അതിനെ കാണുകയും ചെയ്യുന്നതുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവമാകണമെങ്കിൽ മനുഷ്യന്റെ സംസ്കാരത്തോട് മനുഷ്യന്റെ ഭാഷയോട് അത് ഇഴുകിച്ചേർന്ന് നിൽക്കണമെന്നുള്ള മാറിയവാനിയുടെ ദർശനമാണ് ഇവിടെ തമസ്കരിക്കപ്പെടുന്നത്. ഈ ആത്മീയതയുടെ ആത്മാർത്ഥതയെ അനുഭവതലത്തെ മലങ്കരയ്ക്ക് സ്വന്തമാക്കി കൊടുത്ത പിതാവിന്റെ കാൽപ്പാടുകളിൽ നിന്ന് നാം സഭ എന്ന രീതിയിൽ വ്യതിചലിക്കാൻ തന്നെ പാടുള്ളതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ വിശുദ്ധ കുർബാനയെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ചെയ്തു, നമ്മുടെ സംസ്കാരത്തിന് അനുരൂപപ്പെടുന്ന രീതിയിലാണ് ഒരു സന്യാസി സമൂഹത്തെ അദ്ദേഹം സ്ഥാപിക്കുകയും അതിന്റെ ഔദ്യോഗിക വേഷമായി കാവി വസ്ത്രത്തെ അദ്ദേഹം സ്വീകരിക്കുകയും ഭാരതീയ ആത്മീയതയിലെ ഏറ്റവും നല്ല ഘടകങ്ങളെ ചേർത്തിണക്കി മലങ്കരയുടെ സന്യാസത്തെ സമ്പുഷ്ടമാക്കുവാൻ ഈ നാടിന്റെ സംസ്കാരത്തോടും ആത്മീയതയോടും അനുരൂപപ്പെടുത്താൻ ശ്രമിച്ച ഒരു വലിയ പ്രവാചക ദൗത്യമാണ് മാറിവാനി സിനിമയിൽ അന്ന് നടപ്പാക്കിയത്. അങ്ങനെ കാവി വസ്ത്രം ധരിപ്പിച്ചു എന്ന് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട സംജ്ഞകൾ പോലും നോവിസ് എന്നതിന് നവശിഷ്ടനെന്ന്, പോസ്റ്ററിന് ആയാതനെന്ന്, കൗനയ്ക്ക് ഉള്ളറയെന്നും ഒക്കെ പറഞ്ഞ് വ്രതമെടുക്കുന്നതിനെ പ്രതിഷ്ഠാകർമ്മം എന്നൊക്കെ അദ്ദേഹം വിളിച്ച് നമ്മുടെ ഭാഷയിലെ തനതായ പദങ്ങൾ കൊണ്ട് സന്യാസത്തെ നമ്മൾക്ക് വേണ്ടി നിർവചിച്ചു തന്ന്
ഈ സഭയെ സമ്പന്നമാക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴത്തെ വർത്തമാനകാല ആത്മീയതയിലെ ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അവിടെയാണ് മാറിയവാന സ്ഥിതിമേനിയുടെ ആത്മീയത ദർശനം നമുക്ക് ബലം പകരേണ്ടത്. മറ്റു മതങ്ങളോടുള്ള നമ്മുടെ സാമീപ്യം എന്തായിരിക്കും? വത്തിക്കാൻ സ്തോത്രം പഠിപ്പിക്കുന്നുണ്ട് എല്ലാ മതങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിന്റെ ഒരു പൂരണം ഉണ്ടായത്. അതുകൊണ്ട് അതിനോട് ബഹുമാനപൂർവ്വമാണ് വർത്തിക്കേണ്ടത്. ശത്രുതയോടുകൂടിയോ ആവജ്ഞയോടുകൂടിയോ ആകാൻ പാടില്ല. അപ്പോൾ മറ്റു മതങ്ങളെ ആവജ്ഞയോടുകൂടി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. കാരണം നമ്മുടെ കർത്താവായ യേശു മെസ്സിയ കത്തോലിക്കനല്ലായിരുന്നു എന്നുള്ള സത്യം അറിയും. അദ്ദേഹം ജന്മം മുതൽ മരണം വരെ യഹൂദനായിട്ടാണ്. അപ്പോൾ മറ്റു മതങ്ങളെ ബഹുമാനിക്കാത്ത ഒരാത്മീയത ആദ്യമേ ഇകട്ടി കാണിക്കുന്നത് യേശുവിനെ തന്നെയാണെന്നുള്ള സത്യം അവരറിയുന്നുണ്ടോ? ആവും. യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് തന്നെ ഉദാഹരണമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 9:49 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. യോഹന്നാൻ വന്ന് പറയുന്നുണ്ട്, ഗുരു നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, അവനെ തടയേണ്ട, എന്തെന്നാൽ നിങ്ങൾക്കെതിരല്ലാത്തത് നിങ്ങളുടെ ഭാഗത്താണ്. എന്താണ് ഇവിടുത്തെ വിഷയം? യോഹന്നാൻ പുറത്തു പോയപ്പോൾ മറ്റൊരാളെ യേശുവിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത് കാണുന്നു. അപ്പോൾ അയാൾ യോഹന്നാന്റെ പുറകെ പോകുന്നില്ല, അവരെ അനുഗമിക്കുന്നില്ല. അതുകൊണ്ട് യോഹന്നാൻ പെട്ടെന്ന് ക്ഷിപ്രകോപിയായ യോഹന്നാൻ അവനെ അങ്ങ് മുടക്കുകയാണ്. യേശു പറയുന്നു, അവനെ മുടക്കേണ്ട, നിങ്ങൾക്കെതിരല്ലാത്തവൻ, നിങ്ങൾക്ക് അനുകൂലിയാണ്. എന്ത് വിശാലമായ ഒരു കാഴ്ചപ്പാടാണിത്! യേശുവിന്റെ ഈ കാഴ്ചപ്പാട്, മാറിവാനി സ്ഥിരമിന് പിഞ്ചെന്ന ഈ കാഴ്ചപ്പാട് നമ്മുടെ ദാനഗുരുക്കന്മാർക്കും ആത്മീയ ആചാര്യന്മാർക്കും പലർക്കും എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു? എന്തുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇതിനെ തള്ളിപ്പറയുന്നു? ഇത് പുടുസായ ഒരു മനസ്സിന്റെ വൈകല്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടതായിരുന്നു. മാറിവാനി സ്ഥിരമേനി ഉയർത്തിക്കാണിക്കുന്ന ആത്മീയതയുടെ വിശാലമായ മനോഭാവത്തെ സ്വന്തമാക്കാൻ നമ്മൾക്ക് കഴിയണം. ലൂക്കോസിന്റെ സുവിശേഷം 9:9 മറ്റൊരു സംഭവം പറയുന്നുണ്ട്. യേശു തന്റെ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ പോകുമ്പോൾ 9:52 മുതലുള്ള വാക്യങ്ങൾ, അവൻ സമറിയാക്കാരുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങിവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? അവൻ തിരിഞ്ഞവരെ ശാസിച്ചു. ഇവിടെ നടക്കുന്ന സംഭവം എന്താണ്? നമുക്കറിയാം സമറിയാക്കാരും യഹൂദനും തമ്മിൽ വലിയ വൈരം നിലവിലു. അതുകൊണ്ട് യഹൂദനായ യേശുവിനെ അവർ നിരാകരിച്ചു. പെട്ടെന്ന് ശിഷ്യന്മാർ പറയുന്നത്, ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ചില കയ്യെഴുത്ത് പ്രതികളിൽ പറയുന്നത്, ഇത് കേട്ട് യേശു നടുങ്ങിപ്പോയി എന്നാണ്. ഞാൻ വായിച്ചു കേട്ട ഭാഗത്ത് പറയുന്നത്, യേശു തിരിഞ്ഞവരെ ശാ. അങ്ങനെ യേശു പോലും നടുങ്ങിപ്പോകുകയും യേശുവിന്റെ ശാസനയ്ക്ക് വിധേയമാകുകയും ചെയ്ത നിലപാടാണ് മറ്റുള്ള മതങ്ങളോട്, മറ്റുള്ള സംസ്കാരങ്ങളോട് അപമാനത്തോടുകൂടി പെരുമാറുക എന്ന് പറയും. എന്നാൽ ഇന്ന് ആത്മീയതയുടെയും യേശുവിന്റെയും വക്താക്കളായിട്ട് നിൽക്കുന്ന പലരും മറ്റു മതങ്ങളെ ഇകഴ്ത്തി സംസാരിക്കുകയും ക്രിസ്തീയതയ്ക്ക് ഏതാണ്ട് എതിരാണെന്നുള്ള മട്ടിൽ അതിനെ ഒഴിവാക്കി സംസാരിക്കുകയും ചെയ്യുന്നത് എത്രയോ ബലഹീനമായ ഒരവസ്ഥ. മാറിവാണി സ്ഥിരമേനി ഈ നാടിന്റെ സംസ്കാരങ്ങളിൽ നിന്ന് ചേർത്ത് വെക്കാവുന്ന നന്മകളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒരു സന്യാസ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തുന്നത്, മലങ്കരയ്ക്ക് തനതായ ഒരു പാരമ്പര്യത്തെ സൃഷ്ടിച്ചെടുക്കുന്നത്. വിശുദ്ധ കത്തോലിക്ക സഭ 2 സൂനഹദോസിലൂടെ സ്ഥാപിച്ചെടുത്ത ഈ വലിയ തുറവിയുള്ള ആഭിമുഖ്യം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മലങ്കരയ്ക്ക് സ്വന്തമാക്കി തന്നു നമ്മുടെ പിതാവായ മാറിയുമാനിച്ചിരുന്നത്. ഈ വലിയ നന്മയിലേക്ക് ഉറച്ച ബോധ്യത്തോടുകൂടി കടന്നു ചെല്ലുന്നതിന്, അതിനെ വീണ്ടും പുനഃപ്രതിഷ്ഠിക്കുന്നതിന് നാം ഇനിയും വൈകിക്കൂടാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാറിവാനി സ്ഥിരമേനിയുടെ ആത്മീയതയിലൂടെയും ദർശനങ്ങളിലൂടെയും നാം കടന്നു പോകുമ്പോൾ ഈ വലിയ ദർശനത്തിൻ്റെ അനതിസാധാരണമായ ഈ നന്മകളെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുന്നതിന് നമ്മൾക്ക് പരിശ്രമിക്കാം. ദൈവമേ നാഥ, അങ്ങയടുക്കലേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ ഉയർത്തുന്നു.
എൻ്റെ അധരം കൊണ്ട് മാത്രമല്ല എൻ്റെ ഹൃദയം കൊണ്ട് അങ്ങേ സമീപത്ത് അടുത്തു വരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. തിരുമുമ്പാകെ അടിയൻ അർപ്പിക്കുന്ന പ്രാർത്ഥനയും സ്തോത്രയാഗവും കേവലം അപൂർണമാണ്, പാപസമ്മിശ്രമാണ്, അതിനെ നീ കൈക്കൊള്ളണമേ. അങ്ങയടുക്കൽ പറന്നെത്തി ആശ്വാസം കണ്ടെത്തുന്നതിനായി അടിയൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. നീതിപൂർണനായ അങ്ങയടുക്കൽ സങ്കേതം ലഭിപ്പാൻ അടിയനിതാ വാഞ്ചിക്കുന്നു. അങ്ങേ പരിപൂർണമായ യാഗത്താൽ അടിയനെ അനുഗ്രഹിക്കണമേ. വിശുദ്ധാത്മാവേ, അടിയൻ്റെ ബലഹീനതകളെ സഹായിപ്പാൻ അവിടുത്തേക്ക് കരുണ തോന്നണമേ. ദൈവഭക്തിയുള്ള ഹൃദയത്തെ എനിക്ക് തരണമേ. അടിയൻ പ്രാർത്ഥിക്കുന്നത് കേവലം ചുമതല നിർവഹിപ്പാൻ മാത്രം ആയിരിക്കരുതേ. തിരുമുമ്പിൽ വന്ന് അങ്ങേ അടുക്കൽ സംസർഗം ചെയ്യുന്നത് അടിയന് പരമാനന്ദം ആയിരിക്കണമേ. രക്ഷിതാവായ മിശിഹായിൽ അവിടുത്തെ സഹായം അടിയൻ പ്രാപിക്കട്ടെ. ഇന്നത്തെ ഒരു പകൽ കഴിഞ്ഞല്ലോ, അതിൽ എന്തെല്ലാം കുറവുകളും അപൂർണതയും ഉണ്ടായി എന്ന് അടിയൻ അറിയുന്നില്ല. അങ്ങ് എല്ലാം അറിയുന്നു. അടിയൻ്റെ കുറവുകളെ പരിഹരിക്കണമേ. സ്വർഗീയ സന്തോഷങ്ങൾക്ക് ഒരു ദിവസം കൂടി അടുത്തല്ലോ എന്നോർത്ത് സന്തോഷിപ്പാൻ അനുഗ്രഹിക്കണമേ. അടിയൻ എളുപ്പത്തിൽ മരിച്ചേക്കാം, വിശുദ്ധ മരണത്തിന് അടിയനെ അർഹനാക്കണമേ. മരണത്തിനായി അടിയനെ ഒരുക്കുക. ഐഹികങ്ങളായ കാര്യങ്ങളിൽ അടിയൻ അധികം തത്രപ്പെട്ടു പോകുന്നു. ലോകവും അതിലെ വിഷയങ്ങളും അടിയൻ്റെ വിചാരത്തെയും സ്നേഹത്തെയും ക്രമമില്ലാതെ ആകർഷിച്ചിരിക്കുന്നു. ഇത് നീങ്ങി അടുത്തു വരുന്ന കർത്താവിൻ്റെ ദിവസത്തിലേക്ക് അടിയനെ ഒരുക്കിക്കൊള്ളണമേ. അടിയൻ്റെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണമേ. നിന്റെ ആത്മാവിൽ പ്രകാശം അടിയനിൽ നിരന്തരമായി ജ്വലിപ്പിക്കണമേ. കർത്താവിൻ്റെ വരവിനായി എപ്പോഴും നോക്കിപ്പാർക്കുന്ന വിശ്വസ്ത ഭൃത്യൻ്റെ ഭാഗ്യം അടിയന് തരണമേ. അങ്ങേ സ്നേഹം അടിയൻ്റെ ഹൃദയത്തിൽ കവിയുമാറാകണമേ. അങ്ങേ ഭയപ്പെടുവാൻ അടിയനെ അഭ്യസിപ്പിക്കണമേ. അവിടുന്നല്ലാതെ സ്വർഗത്തിൽ അടിയന് എന്ത് പരമാനന്ദമുള്ളൂ എന്ന് സത്യമായി പറയുവാൻ അടിയനെ പ്രാപ്തനാക്കണമേ. അങ്ങേ സംരക്ഷണയിൻ കീഴിൽ അടിയനെ ചേർത്തുകൊള്ളണമേ. അവിടുത്തെ വകയായ ഈ കുഞ്ഞിനെ ദയാപൂർവം സൂക്ഷിച്ചു കൊള്ളണമേ. അങ്ങേ പിതൃവിശേഷമായ അനുഗ്രഹം അടിയന് തരണമേ. അങ്ങേ വാത്സല്യഭാജനങ്ങൾക്ക് അനുവദിക്കുന്ന ഉറക്കം അടിയന് തരണമേ. അടിയൻ കിടക്കമേൽ ഉണർന്നു കിടപ്പാനിടയാകുന്നുവെങ്കിൽ അങ്ങേ സാന്നിധ്യത്തെ സ്മരിച്ചുകൊണ്ടു മാത്രം അടിയൻ്റെ മനസ്സിനെ തൃപ്പാദത്വങ്ങൾ സൂക്ഷിപ്പാൻ കരുണ ചെയ്യണമേ. അങ്ങേ നിത്യ സാന്നിധ്യം അടിയനോടുകൂടെ ഉണ്ടെന്ന് തിരിച്ചറിയുവാൻ അടിയനെ സഹായിക്കണമേ. കർത്താവേ, അടിയനെ പാപാന്ധകാരമാകുന്ന പരീക്ഷ അക്രമിക്കുമ്പോൾ അവിടുന്ന് അടിയന് പ്രകാശമായിരിക്കണമേ. അവിടുത്തെ പ്രകാശത്തെ പിന്തുടരുവാൻ അടിയനെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങ് അടിയൻ്റെ ദണ്ഡും വടിയുമായിരിക്കണമേ. നാഥ, അവിടുത്തെ സർവകരുണകൾക്കും വേണ്ടി അവിടുത്തേക്ക് സ്തുതി. അങ്ങ് അടിയന് ചെയ്യുന്ന സർവ ഉപകാരങ്ങൾക്കും സ്തോത്രം ചെയ്യുവാൻ അടിയനെ അനുഗ്രഹിക്കണമേ. അടിയൻ്റെ പാപാവസ്ഥയിൽ നിന്നും പുറപ്പെടുന്ന പ്രാർത്ഥനകൾ ദയതോന്നി കൈക്കൊള്ളണമേ. കർത്താവേ, കരുണ ചെയ്യണമേ. ആമീൻ. ദേവദാസൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള പ്രാർത്ഥന.
സർവശക്തനായ ദൈവമേ, അങ്ങേ സഭയെ സ്നേഹിച്ച ദൈവദാസൻ മാർ ഇവാനിയോസ് പിതാവിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി അങ്ങേ സ്നേഹിക്കുന്നതിലും സമ്പാദിക്കുന്നതിലും നിന്റെ ഈ ശ്രേഷ്ഠാചാര്യൻ ഞങ്ങൾക്ക് മാതൃകയായിരുന്നല്ലോ. ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമായിരിക്കുന്ന അനുഗ്രഹം. നിശബ്ദമായി നിയോഗം ഓർത്ത് പ്രാർത്ഥിക്കുക. മാറിവാനിയോസ് പിതാവിൻ്റെ മധ്യസ്ഥതയിൽ കർത്താവേ അങ്ങേ പക്കൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദിമുതൽ എന്നേക്കും തന്നെ. ആമീൻ.